നമസ്കാരം. കശ്മീരിലെ വിഘടനവാദി നേതാവായ സയ്യിദ് അലി ഷാ ഗിലാനി ഇപ്പോൾ ഇമ്രാൻഖാനോട് പറഞ്ഞിരിക്കുന്നത്, ലാഹോർ കരാറും സിംല കരാറും ഒക്കെ നിങ്ങൾ അങ്ങ് മറന്നേക്കൂ, അത് നിങ്ങൾ ഏകപക്ഷീയമായി പിൻവലിച്ചേക്കൂ, പകരം വെടിനിർത്തൽ ലംഘനം തുടർന്നുകൊണ്ടേയിരിക്കുക, കരാറുകൾ പാലിച്ചാൽ മാത്രമല്ലേ വെടിനിർത്തൽ ലംഘനം ഉണ്ടാവുക. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ലൈൻ ഓഫ് കൺട്രോൾ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ വരുന്ന ആ അതിർത്തി രേഖ കടന്നാക്രമിച്ചുകൊണ്ട് നിലവിൽ ശ്രീനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു ഔദ്യോഗിക തീരുമാനമെടുക്കണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇമ്രാൻഖാനോട് കശ്മീരിലെ ഈ വിഘടനവാദി നേതാവ് പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് വിഘടനവാദി നേതാക്കൾ കശ്മീരിൽ ഇപ്പോഴും തമ്പടിച്ചിരിക്കുന്നു. അവർ ഇന്ത്യയിൽ സഹായങ്ങളെല്ലാം ഇന്ത്യക്കാരിൽ നിന്ന് ലഭിക്കുകയും ഇന്ത്യൻ സർക്കാരിൻ്റെ എല്ലാ സഹായവും ലഭിച്ചിട്ട് അവർ ചെയ്യുന്നത് അങ്ങേയറ്റം രാജ്യദ്രോഹമായ നടപടി തന്നെയാണ്. സയ്യിദ് അലി ഷാ ഗിലാനി എന്ന ഈ 92 വയസ്സുകാരൻ്റെ പ്രഖ്യാപനമാണ് ലോക ജനതയെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതായത് താഷ്കൻഡും സിംല കരാറും ഒക്കെ നിങ്ങൾ മറന്നിരിക്കൂ, ലാഹോർ എഗ്രിമെന്റും നിങ്ങൾ വേണ്ടെന്ന് വെക്കുക, പകരം സീസ്ഫയർ ലൈൻ അതായത് അതിർത്തിയിലേക്ക് വെടിനിർത്തൽ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കടന്നാക്രമിക്കൂ, ആ കാര്യത്തിന് എല്ലാ രീതിയിലുള്ള വിഘടനവാദികളുടെ പിന്തുണയും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് അറിയിച്ചിരിക്കുകയാണ്. നേരത്തെയും ഇമ്രാൻഖാനും അത് തന്നെയാണ് ലക്ഷ്യമിട്ടത്. തുടർച്ചയായി വെടിനിർത്തൽ ലംഘനം നടത്തുന്നതും വെടിനിർത്തൽ കരാറിൻ്റെ ആ പ്രസക്തി നഷ്ടപ്പെടുന്നതും ഒരുപോലെ തന്നെയാണ്. കാരണം പാകിസ്ഥാൻ അങ്ങനെ ഒരു കരാറ് ഇന്നേ വരെ പാലിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇസ്ലാമാബാദ് അതുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഏറ്റവും ഒടുവിൽ അവരുടെ എംബസി, അവരുടെ ഹൈക്കമ്മീഷൻ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ഭീകരവാദികൾക്ക് ഫണ്ടിങ് നടത്തുന്നു. മസൂദ് അസറിനെ പോലുള്ളവരെ അഴിച്ചുവിടാൻ അവർ കാണിക്കുന്ന തിടുക്കം, അതോടൊപ്പം തന്നെ മറ്റ് പല ഭീകരരെയും അവർ തുറന്ന മനസ്സോടുകൂടിയുള്ള അവരുടെ സ്വീകാര്യത, ഏറ്റവും ഒടുവിൽ FATFനെ പോലും ചൈനയുടെ സഹായത്തോടുകൂടി ഇത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ പാകിസ്ഥാൻ ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ചൈന ചോദിച്ചത് FATF ആരാണ്, ഭീകരവാദികളെ സഹായിക്കാൻ ഉള്ള സംഘടനയാണോ എന്നുള്ള രീതിയിൽ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഭീകരവാദികൾക്ക് എതിരായി നിൽക്കുന്ന ഒരു സംഘടന FATF അല്ല എന്ന രീതിയിൽ അതിനെ ആക്ഷേപിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഭീകരവാദികൾക്ക് ഫണ്ടിങ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പ്രവർത്തിക്കുന്നത്. അവരെ പരിഹസിച്ചുകൊണ്ട് അവരല്ല ഈ രാജ്യത്തെ ഭീകരവാദികളെ ഒതുക്കുന്നതും ആ കാര്യങ്ങൾ തീരുമാനിക്കും. അവരോട് ഇവിടെ ആർക്കും പ്രതിബദ്ധതയില്ല, അല്ലെങ്കിൽ അവരോട് ഒരു ഉത്തരവും പറയേണ്ട കാര്യമില്ല എന്നാണ് ചൈന പറയുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ലൈൻ ഓഫ് കൺട്രോളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 1947-48 എങ്ങനെയാണോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അന്ന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ആ സീസ്ഫയർ ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, അന്ന് ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഇമ്രാൻഖാന് ഇപ്പോൾ ഒരു കത്ത് അയച്ചിരിക്കുന്നതാണ്. ഓൾ പാർട്ടീസ് ഹുറിയത്ത് ഫ്രീഡം കോൺഫറൻസ് ആണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും സഹായങ്ങൾ ഇമ്രാൻഖാനിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിൽ കത്തുകൾ അയച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യ 2019 ഓഗസ്റ്റിലാണ് ഈ ജമ്മു കശ്മീരിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ പദവി എടുത്തു കളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമാക്കിയത്. ഇത് വിഘടനവാദികൾക്ക് അങ്ങേയറ്റം ചൊറിച്ചിലുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇമ്രാൻഖാന് തുറന്ന് കത്തയക്കുകയാണ്, നിങ്ങൾ അടിച്ചു കയറും, ഇന്ത്യക്കാരെ മുഴുവൻ കൊന്നൊടുക്കൂ എന്ന ഔദ്യോഗികമായി പറയുന്നതിന് തുല്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.